പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കർത്തൃ ദിവസം പ്രട്ടിയിലുള്ള സഭയുടെ കൂടെ, ദേവദാസന്മാരുടെ കൂടെ, സഹോദരന്മാർ സഹോദരിമാരുടെ കൂടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇത്ര മനോഹരമല്ല നമുക്ക് സഹോദരന്മാരെല്ലാം സഹോദരിമാരെല്ലാം കൂടി വന്ന് നമുക്ക് ആരാധിക്കുന്നത് അല്ലേ? എത്ര മനോഹരമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും അവസാനം പാടി ആരാധനയിൽ പാടിയ നന്ദി ദൈവമേ, നന്ദി ദൈവമേ. എനിക്കറിയാം എത്രത്തോളം ആൾക്കാർ അത് ഹൃദയത്തിൽ നിന്ന് പാടിയാണ്, ഹൃദയത്തിൽ നിന്ന് പാടിയവർക്കായിട്ട് നന്ദി സ്തോത്രം. സ്തോത്രം. കാരണം നമുക്ക് നന്ദിയല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും കർത്താവിന് വേറെ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നന്ദി കൊടുക്കാനേ ഉള്ളൂ. കാരണം നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് കർത്താവ് അല്ലയോ? അതിന്റെ വരികളെല്ലാം ശ്രദ്ധിച്ചു നമ്മുടെ പാപത്തിൽ കടന്ന് നമ്മളെ അല്ലയോ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ ആ വലിയവനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളും ആ കുരിശിൽ ഏറ്റെടുത്ത് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ഈ ദൈവസഭയോട് എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നൽകിയ ഒരു വചനവാക്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഫിലിപ്പിയൻസ് അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-7 വരെയുള്ള വാക്യം. ഫിലിപ്പിയൻസ്. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരും. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുതുതയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. കർത്താവെ അങ്ങ് ആരാധിക്കുവാൻ, അങ്ങയോട് നന്ദി പറയുവാൻ, കർത്താവെ അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ ഈ ദിവസം കർത്താവെ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ കടന്നു വന്ന് ദൈവമേ തുറന്ന ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ ഞങ്ങളിടയാക്കുമാറാൻ കടന്നു. അതിനായിട്ട് കർത്താവെ അടിയന്റെ നാവോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യമുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ ഓരോരുത്തരും ഹൃദയങ്ങളോട് ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും അങ്ങക്ക് പ്രസാദകരമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടണം. കർത്താവെ അതിനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന ആ സ്തോത്രം യേശുക്രിസ്തുനാമത്തിൽ. ഇവിടെ 4-ാം അധ്യായത്തിൽ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിന്റെ അവസാനത്തെ അധ്യായമാണ്. അതിൽ അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുകയും എന്ന് അതാണ് ആ 4-ാം അധ്യായത്തിന്റെ തുടക്കം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രീവിയസ് വേഴ്സസ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമാണ് എന്തുകൊണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ പലരും ഇന്ന് ആത്മീയ ഗോളത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥമായി വചനം പഠിക്കാതെ അവർ വെറുതെ ഏതെങ്കിലും 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് അത് കോട്ട് ചെയ്ത് അവർ സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ വചനം യഥാർത്ഥമായി പഠിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇവിടെ എഴുതിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ ഇതിന് പറയുന്നു, ദെയർഫോർ മൈ ബ്രദറൻ ഡിയർലി ബിലവഡ് ആൻഡ് ലോങ് ഫോർ മൈ ജോയ് ആൻഡ് ക്രൗൺ, so stand fast in the Lord, my dearly beloved.
എത്ര മനോഹരമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഫിലിപ്പിയൻ സഭയെ കാണുന്നത്. കാരണം ഈ ഫിലിപ്പിയൻ സഭയോട് പറയുവാണ്, നിങ്ങളാണ് എൻ്റെ സന്തോഷവും കിരീടവും എന്ന്. നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന പോൾ പാസ്റ്ററിന് പറയാൻ സാധിക്കുമല്ലോ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എൻ്റെ സന്തോഷവും കിരീടവുമാണ്. കാരണം എന്താണ്? സന്തോഷവും കിരീടവുമായി തീരുന്നത് എങ്ങനെയാണ്? അവർ ദൈവ വചനപ്രകാരം ദൈവസന്നിധിയിൽ നടക്കുമ്പോൾ പറയാൻ സാധിക്കും, ഇവര് എന്റെ സന്തോഷവും കിരീടവുമാണ്. ഓരോ സഭയുടെയും ദൈവദാസന്മാർക്ക് അതേ സന്തോഷവും കിരീടവുമായിരിക്കണം സഭയിലെ ഓരോ സഹോദരി സഹോദരിമാരും. അല്ലാതെ ദൈവദാസനെതിരെ പുറകുറിക്കുകയോ അതോ വേറെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ നിന്ദിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അവരുടെ കൂടെ നിന്ന് ദൈവത്തോട് കൂടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം ഓരോ സഹോദരി സഹോദരന്മാരും. അപ്പോൾ അവിടെയുള്ള ദൈവദാസന് പറയാൻ സാധിക്കും, നിങ്ങൾ എൻ്റെ സന്തോഷവും കിരീടവുമാണ്. ആ സഭയിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടല്ല, ഫിലിപ്പീൻ സഭയെ നോക്കുമ്പോൾ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉള്ളവരെ കാണാൻ സാധിക്കും. അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ അത് അവർക്ക് ഒരു അവിടെയുള്ള ദൈവദാസന് ഒരു തലവേദന ആയിരുന്നില്ല. പക്ഷേ ആ ദൈവദാസൻ അപ്പോസ്തലനായ പൗലോസ് പറയുവാണ്, നിങ്ങൾ എൻ്റെ കിരീടവും എൻ്റെ സന്തോഷവുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്? അപ്പൊ നമ്മൾക്ക് ഈ ഫിലിപ്പീൻസിന്റെ ആദ്യത്തെ 1, 2, 3 ചാപ്റ്ററുകളിലേക്ക് കടന്നു പോകേണ്ടി വരും. അത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെയധികം ലഘുവായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. നമുക്കറിയാം പൗലോസ് ആണ് ഈ ഫിലിപ്പീൻ സഭ സ്ഥാപിച്ചത് ഇല്ലയോ? ആ പൗലോസ് ആണ്. നമുക്കത് കാണണമെങ്കിൽ ആക്സ് അതിന്റെ 16 അധ്യായത്തിലോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ പൗലോസിന്റെ 2 മിഷണറി ജേണി ആ സമയത്താണ് ഈ ഫിലിപ്പീൻ സഭ ഉരുവാകുന്നത്. അവിടെ ലുദിയ എന്ന സ്ത്രീ, അവിടെ ദൈവഭക്തിയായിരുന്ന ലുദിയ എന്ന സ്ത്രീ അവിടെ പുഴവക്കത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം, അതിന്റെ കാര്യങ്ങളെല്ലാം പറയാൻ പറയും, ഒത്തിരി സമയം എടുക്കും, അതെല്ലാം പറയുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ സുവിശേഷവുമായി ദൈവദാസൻ അവിടെ കടന്നു ചെന്നപ്പോൾ ദൈവം അവളുടെ ഹൃദയം തുറന്നു. ദൈവം അവളുടെ ഹൃദയം തുറന്നു. അവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം ഹൃദയം തുറക്കാതെ ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ കടന്നു വരാൻ സാധിക്കില്ല. ദൈവം ഹൃദയം തുറക്കണം. അത് പരിശുദ്ധാത്മാവ് ഇടപെട്ടെങ്കിലും മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരുമാണ് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഡോണ്ട് ടേക്ക് ലൈറ്റ്ലി ദിസ് ക്രിസ്ത്യൻ ലൈഫ്. നിങ്ങളുടെ പാരന്റ്സ് ഇതിനു വേണ്ടി വില കൊടുത്തിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈവൻ ടു മൈ ചിൽഡ്രൻ ഐ ടെൽ, നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറുതെ നടക്കുന്ന ജീവിതമല്ല. ഞാനും ഒരു റോമൻ കാത്തലിക്സ് ജനിച്ച് വളർന്ന മനുഷ്യനാണ്. ആ ആയിരുന്നപ്പോൾ ആ ആചാരത്തിൽ ഞാൻ വളരെ ശുഷ്കാന്തിയുള്ളവനായിരുന്നു. ഒരു ദിവസം പോലും ഇല്ലാതെ, എന്റെ ചേച്ചി ഇവിടെ വിറ്റ്നസ് ആണ്, ഒരു ദിവസം പോലും ഇല്ലാതെ 5:30 എന്നെ എഴുന്നേൽപ്പിക്കും, 6 o'clock ഞങ്ങൾക്ക് ചർച്ചിൽ പോകണം. എവറി ഡേ കാണാവുന്ന നോവേനകൾ ചൊവ്വാഴ്ച, ഇവിടെ വേറൊരു ചർച്ചില്ല, ലത്തീൻ ചർച്ച്, അവിടെ ചൊവ്വാഴ്ച സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ പോകുമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാ കർത്താവ് എന്റെ ഹൃദയം തുറന്നു, എൻ്റെ ചേച്ചിയുടെയും ഹൃദയം തുറന്നു, എൻ്റെ ഭാര്യയുടെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഹൃദയം തുറന്നു. അങ്ങനെ ഈ സഭയിലാക്കി യാത്രയായി. സൊ ഡോണ്ട് ടേക്ക് ലൈറ്റ്ലി ദിസ് ക്രിസ്ത്യൻ ലൈഫ്. ജസ്റ്റ് ഡോണ്ട് ബി എ റെഗുലർ church visitor, it to be a regular Christian, a true Christian. So angane aa Philippine sabha thodangiyappol avadathe aadithe vyakthi aayirunnu Lydia, valiya oru panakkari aayirunnu, sadharakkari ellayirunnu Lydia. Ellu adu kazhinju namukku velichappadathil Paulus nadannu povumbol velichappadathi aayirunna oru streeye avalanu pinne manasandathil. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ അവിടെ ആയിരുന്ന, അവിടെ പൗലോസ് ജയിലിലായിരുന്നപ്പോൾ കാരാഗ്രഹ പ്രമാണി,
അതാണ് നമുക്ക് ഈ ആക്സ് 16 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിലിപ്പീൻ സഭയുടെ തുടക്കം. അങ്ങനെ ആ സഭ തുടങ്ങി വളർന്നു വളർന്നു എന്നതിനുള്ള തെളിവാണ് അതിന്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അവിടെ എഴുതിയിരിക്കുന്നത് ആർക്കൊക്കെയുമാണ്. അതിന്റെ 1-ാമത്തെ വാക്യം, ക്രിസ്തുവേശിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷന്മാർക്കും കൂടെ എഴുതുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾ ദ സെയിന്റ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വിച്ച് ആർ അറ്റ് ഫിലിപ്പി വിത്ത് ബിഷപ്സ് ആൻഡ് ഡീക്കൺസ്. നോക്കാം, സഭ വളർന്നില്ലയോ? സഭ വളർന്നില്ലയോ? 2-ോ 3-ോ പേരായി തുടങ്ങിയ സഭയല്ലേ അത്? അധ്യക്ഷന്മാരും എന്തുവരെ ശുശ്രൂഷന്മാരുമായി ആ സഭയിൽ. ഞാൻ ഓർക്കുന്നു, ഈ സഭയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നോക്കുമ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയോ? ഈ ബെഞ്ചുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ സഭയിൽ അനേകം ജനങ്ങൾ കടന്നു വന്ന് ഇവിടെ ആരാധിക്കും. സ്ഥലം അവർക്ക് ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ദൈവം ഈ ദേശത്തെ വിടിവിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണാൻ പോകും. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 1-ാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ അവിടെ ദേവദാസൻ പുസ്തകനായി പൗലോസ് പറയുകയാണ്, അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. കണ്ടോ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ, നമ്മളിൽ ഓരോരുത്തരും ആരംഭിച്ച പ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ നാളോളം, ഇന്നോ നാളെയോ മറ്റൊന്നെയോ ഒന്നുമല്ല, യേശുവിന്റെ വരവിന്റെ വരെ, വരവിന്റെ വരെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നു? അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാന അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തെ വാക്യങ്ങളോട് കടന്നു പോകുമ്പോൾ ആ പൗലോസ് അവിടെയുള്ള സഭയോട് പറയുവാണ്, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുന്നേയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതിനാണ്. നമ്മൾ ഓരോരുത്തർക്കും പറയാൻ സാധിക്കുമോ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതിനാവുമാണെന്ന്? നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കും സഹോദരി സഹോദരന്മാരെ. നമ്മൾക്ക് ജീവിക്കുന്നത് ക്രിസ്തു, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായിട്ട് നമ്മൾ ജീവിക്കണം. നമുക്കോ വേറെ ഒന്നിനുമല്ല, ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിനായിട്ട് ജീവിക്കണം. മരിക്കാനും ക്രിസ്തുവിന് വേണ്ടി തയ്യാറായിരിക്കണം. അത് കഴിഞ്ഞ് അതിന് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇന്ന് നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പിൻ. നമ്മളോട് പറയുവാണ്, സഭയോട് പറയുവാണ്, എങ്ങനെയാണ് നിങ്ങൾ നടക്കേണ്ടത്? ഞാൻ അടുത്തിരുന്നാലും ഞാൻ ദൂരത്തിരുന്നാലും ഇങ്ങനെയാണ് നിങ്ങൾ നടക്കേണ്ടത്. ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാണ്? സുവിശേഷത്തിന്റെ പോരാട്ടം. അപ്പൊ നമുക്ക് പോരാടണമെങ്കിൽ നമുക്ക് ശത്രുക്കളുണ്ട്. ദൈവമക്കളെ, അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എതിരാളികളാൽ, എതിരാളികൾ നമ്മൾക്കുണ്ട്. ആ എതിരാളികളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ആ സർവായുധ വർഗം നമ്മൾ ധരിച്ചേ പറ്റൂ. സർവായുധ ദർഗം ധരിച്ചേ പറ്റൂ. സത്യം, നീതി ഇല്ലയോ, വചനം, ഇതെല്ലാം നമ്മൾ ധരിച്ചേ പറ്റൂ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എതിരാളികളെ തോൽപ്പിക്കാൻ സാധിക്കും. നമ്മുടെ എതിരാളി ആരാണ്? നമ്മുടെ ജഡരക്തങ്ങളാണോ നമ്മുടെ എതിരാളികൾ? എതിരാളി എന്ന് പറയുന്നത് ആ ഡെവിള് നമ്മളെ ഏത് ഉപായേനെ നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കുന്ന പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഈവനെ ഈവനെ എന്ന് പറയുമ്പോൾ ഹൗവേ പിശാച് വീഴ്ത്തിയെങ്കിൽ ഈ പാപഭംഗിലമായ ഈ ലോകത്ത് എത്ര അധികം നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കും. ഏതെങ്കിലും തോട്ടത്തിൽ ഒരു പാപവും ഇല്ലാതിരുന്നപ്പോൾ അവിടെ പിശാച് കടന്നു വന്ന് ഈ ഹവയെ ഉപായത്താൽ വീഴ്ത്തിയെങ്കിൽ നമ്മളെ ഈ പാപമംഗലമായ ലോകത്ത്
ചാജൻ ഏത് മുഖേനയും വീഴ്ത്താൻ ശ്രമിക്കും. അതിന് നമ്മൾ എപ്പോഴും സർവായുധ വർഗം ധരിച്ചുകൊണ്ടേയിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതിനുവേണ്ടി സുവിശേഷത്തിന് അങ്ങനെ സുവിശേഷത്തിന് പോരാടുമ്പോൾ കർത്താവിന്റെ പ്രവർത്തികളാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് ഒന്നേ ഒരു ചിന്തപ്പോഴും വേണം, നമ്മളെ എതിർത്ത് നമ്മുടെ ശക്തി നമ്മളെ. ഇതിൽ കൂടി ചിലപ്പോൾ നമുക്ക് കഷ്ടങ്ങൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, എല്ലാം വന്നാലും അവിടെ പിടിച്ചു നിൽക്കാം. അതുകൊണ്ടാണ് പൗലോസിന്റെ അടുത്ത വാക്യം, അതിന് 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അത് ദൈവം തന്നെ വെച്ച് താന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ടു അസ്. കഷ്ടം അനുഭവിക്കുവാൻ, മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലുള്ള വരങ്ങൾ നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ ചോദിക്കുന്ന വചനങ്ങൾ, വരങ്ങൾ, പ്രവചനപരം തരണമേ, രോഗശാസ്ത്ര ശുശ്രൂഷപരം തരണമേ, മറ്റുള്ളവർ അറിയുന്ന, അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വരങ്ങൾ തരുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതേപോലുള്ള വരം നമ്മൾ ചോദിക്കുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി നിൽക്കണമെങ്കിൽ, ദൈവമക്കളെ, നമ്മൾ കഷ്ടമനുഭവിച്ച് പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോയെങ്കിൽ ക്രിസ്തുവിന് സുവിശേഷം നിൽക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ദൈവദാസൻ 2-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു വന്ന് പറയുവാണ്, ക്രിസ്തുവിൽ നിനക്ക് വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആദൃതിയും മനസ്സിലും ഉണ്ടെങ്കിൽ, പിന്നെയും പറയുവാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യം മധ്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും. നമ്മളെക്കാൾ ശ്രേഷ്ഠൻ, നമ്മൾ ഓരോ സഹോദരി സഹോദരന്മാരെയും കാണുമ്പോൾ, അതാണ് നമുക്ക് കർത്താവ് കാണിച്ചു തന്ന മാതൃക. നമ്മൾ ചിലപ്പോൾ വചനത്തിൽ നമുക്ക് അറിവുള്ളവരായിരിക്കാം, പല കൃപാവരങ്ങൾ ഉള്ളവരായിരിക്കാം, പക്ഷേ എല്ലാവരെയും നമുക്ക് ക്രിസ്തുവിന്റെ കണ്ണിൽ കാണാൻ, ക്രിസ്തു കാണുന്ന പോലെയുള്ള ആ കണ്ണ്. ചിലപ്പോൾ പലരും പാപത്തിന്റെ ജീവിതത്തിൽ നടക്കുന്നവരായിരിക്കും, അവരെ കണ്ടിട്ട് പറയരുത് അവരെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ലേ? അവർക്ക് കൈ കോർത്ത്, അവരെ കയ്യിൽ കോർത്ത് നമുക്ക് അവരെ കൊണ്ട് നടക്കാൻ സാധിക്കത്തില്ലേ? ഇല്ലയോ? അതാ ക്രിസ്തു കാണിച്ചു തന്ന മാതൃക, അതാ ക്രിസ്തു കാണിച്ചു തന്ന മാതൃക. സൗരി സഹോദരന്മാരെ, വേറെ ഒന്നുമല്ല. നമുക്ക് ഈ ലോകത്തിൽ ജ്ഞാനമുള്ളവരായിരിക്കാം, PhD ഉള്ളവരായിരിക്കാം, പക്ഷേ അവിടെയും പണക്കാരായിരിക്കാം. യേശു ക്രിസ്തുവിനെ പോലെ പണമുള്ള ആരാ ഉള്ളേ? ഈ ലോകത്തെ ഉണ്ടാക്കിയാ? എന്നിട്ടാണ് നമ്മൾ ഇത്രയും ഇല്ലാത്ത നമ്മള് പണമുള്ളതെന്നും പറഞ്ഞ്, ഭംഗിയുണ്ടെന്നും പറഞ്ഞ് നമ്മൾ നടക്കുന്നത്, നമുക്ക് സ്ഥാനമാനങ്ങളുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്. ആ ക്രിസ്തുവാണ്. അതിന് താഴേക്ക് പറയുന്നു, അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. കണ്ടോ, അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് തന്നെയാണ് കർത്താവായ ദൈവവും നമ്മൾ നിന്നും ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ആ താഴ്മയുള്ള ശരീരം, താഴ്മയുള്ള സ്വഭാവം, താഴ്മ 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 നമ്മൾ ക്രിസ്തുവിൽ കാണാൻ സാധിക്കുന്നത് അത്താഴ്മയാണ്. അതുകൊണ്ടാണ് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം, അതിനാണ് നമ്മളെ കർത്താവ് ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്.
അതിനുവേണ്ടിയാണ് കർത്താവ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തന്നിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുവാൻ, താഴ്മയുള്ളവരായി തീരുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. നമ്മൾ മറ്റുള്ളവരോട് പറയാനാണ് ചെയ്തത്, ബിഫോർ ഐ സേ ദീസ് തിങ് ടു ഇറ്റ് ഹാപ്പൻ ടു മീ ഇൻ മൈ ലൈഫ്, മൈ പേഴ്സണൽ ലൈഫ്, ഇൻ ഫ്രണ്ട് ഓഫ് മൈ വൈഫ്, ഇൻ ഫ്രണ്ട് ഓഫ് മൈ ചിൽഡ്രൻ. എന്റെ കടന്നു വരുമ്പോൾ എന്റെ കുടുംബത്തിൽ നടക്കും, നമ്മുടെ കുടുംബത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ നടക്കും, അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളോട്ട് നടക്കും. അതുകൊണ്ട് തന്നെയാ ആ പരിശുദ്ധ അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടെല്ലാം കടപ്പാൻ വയ്യാത്ത ആത്മനദിയിലേക്ക് നമ്മൾ നടക്കുന്നത്, ആത്മനദിയിലേക്ക് നമ്മൾ കുതിപോകുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവ് ഉരുവായി വളർന്നു വന്ന് അത് മുട്ടോളമായി ആങ്കിളിന്റെ അവിടെ തിരുന്നു, പിന്നെ മുട്ടോളമായി തിരുന്നു, അരയോളമായി തിരുന്നു, പിന്നെ നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം ഒഴിച്ച് നിറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതായിരിക്കും നമ്മൾ ക്രിസ്തീയ. ഇത് കഴിഞ്ഞു വരുമ്പോൾ മൂന്നാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ പൗലോസിന്റെ ജീവിതം വരച്ചു കാണിക്കുകയാണ്. പൗലോസിന്റെ ജീവിതം വരച്ചു കാണിക്കാൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും പല പൗലോസിന്റെ മാനസാന്തരം, അതിന് പൗലോസിന്റെ ക്രിസ്തീയ ജീവിതം, പിന്നെ പൗലോസ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവിടെ അതിന്റെ ആദ്യത്തിൽ തന്നെ പറയുവാണ്, ഒടുവിൽ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിക്കുമേ, ഇതേ കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും എഴുതുന്നതിന് എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പാകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ തന്നെ. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് ആരാണെന്ന് പറയുന്നു, എട്ട പറയുക, അണ്ണാറാമത്തെ വാക്യത്തിൽ പറയുന്നു, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിലും ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായേലിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണ സമയത്ത് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച സഭയെ ഉപദേവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച അനീതി. പൗലോസിന്റെ മുൻ ജീവിതമാണ്. നമുക്കും പറയാനില്ലേ പൗലോസിനെ പോലെ നമ്മുടെ മുൻ ജീവിതം ഇല്ലയോ? ഇല്ലയോ? നമുക്കും പറയാനില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി ദൈവ സഹോദരി സഹോദരന്മാരെ, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, നമ്മുടെ വായ എങ്ങനെയുള്ള വായായിരുന്നു, നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ള ചിന്തകളായിരുന്നു, നമ്മുടെ കണ്ണുകൾ എങ്ങനെയുള്ള കണ്ണുകൾ, എന്തിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, നമ്മൾ എന്തിനായിരുന്നു കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, എന്തായിരുന്നു നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ആരാന്ന് നമ്മൾ വിചാരിച്ചിരുന്നേ ഇല്ലയോ? ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന വലിയൊരു സംഭവമാണ്, കാരണം കണ്ണുക്കാട് ഗുണമെന്ന് പറഞ്ഞത് കൊരട്ടി പ്രദേശത്ത് അറിയാവുന്ന എല്ലാവരും ആരും ആ സമയത്ത് ദേവദാസിനെ അറിയാൻ എൻ്റെ അപ്പച്ചൻ്റെ അനിയനായ മാഷാണ്, അപ്പച്ചൻ്റെ വേറെ അനിയന്മാർ മാഷും ഇങ്ങനെ വളരെയധികം എന്താ പറയണേ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ച് ഞാനും അവരുടെ കൂടെ ഉള്ളവരാണെന്ന്, അങ്ങനെ വലിയൊരു സംഭവമാണ് ഞാൻ വിചാരിച്ചത്, വലിയൊരു സംഭവം. പക്ഷെ കർത്താവിനിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായി ഇതൊന്നും ഒന്നുമല്ല, ഈ സംഭവം ഒന്നുമല്ല. അപ്പോൾ പൗലോസിന്റെ മാനസാന്തരമാണ് കാണാൻ സാധിക്കുന്നത്. ഈ മാനസാന്തരം കഴിഞ്ഞിട്ട് പൗലോസിന്റെ ക്രിസ്തീയ ജീവിതമാണ് പിന്നീട് നമുക്ക് ആ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ കണ്ടോ, എങ്കിലും എനിക്ക് ലാഭമായിരുന്ന ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേതനെന്ന് എണ്ണിയിരിക്കുന്നു, ക്രിസ്തു നിമിത്തം ചേതനെന്നിരിക്കുന്നു. അത്രയധികം ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ എത്തിയിരിക്കുന്നു, ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു. ആരാണ് ക്രൈസ്റ്റ്? ഹൂ ഇസ് ക്രൈസ്റ്റ്? ഹൗ മച്ച് വി നോ ക്രൈസ്റ്റ്? ഹൗ മച്ച് വി ലേൺ അബൌട്ട് ക്രൈസ്റ്റ്? വേറെ ഒന്നും നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ, അതായിരിക്കട്ടെ നിങ്ങളുടെ ഫോക്കസ്, ക്രിസ്തുവിനെ അറിയുവാൻ ആഗ്രഹിക്കാം. അത് പരിശുദ്ധാത്മാവ്
അല്ലാതെ ക്രിസ്തുവിനെ അറിയാൻ നമുക്ക് സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കത്തില്ല ക്രിസ്തുവിനെ അറിയാതെ. എങ്കിൽ അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, എനിക്ക് ലാഭമായിട്ട് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേർന്നെന്ന് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്തു എവിടെ നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ഒന്നാം വാക്യത്തിൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭമാണ് ഇല്ലയോ. ഇത് കഴിഞ്ഞിട്ട് ആ ദൈവദാസൻ പറയുവാണ്, എന്റെ ആഗ്രഹം ഇതാണ്. എന്താണ് എന്റെ ആഗ്രഹം? അവന്റെ കഷ്ടാനുമാരുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും, അതിന് പത്തനിൽ അവന് ഇരിക്കേണ്ടതിനും, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുമാരുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനെയും അറിയേണ്ടതിനും, ഇങ്ങനെ വെല്ലവിനെ വിധേയനെയും മരിച്ചവരുടെ ഇടയിലുള്ള പുനരുദ്ധാനം പ്രാപിക്കാം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറഞ്ഞു ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായെന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് പിന്തുടരുന്നു. കർത്താവിനെ അറിഞ്ഞപ്പോൾ ഇപ്പോഴും പറയുവാണ്, ഇത്രയും വർഷമായിട്ടും പറയുവാണ്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശു ക്രിസ്തു പുനരുദ്ധാനത്തിന്റെ ശക്തി എങ്ങനെയാ? അത് എന്ത് ശക്തിയാ? എന്ത് ശക്തിയാ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവൾ പുനരുദ്ധാനം സംഭവിച്ചത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ, അത് എനിക്ക് വേണം. ഇത്രയും ആത്മാവിൽ നിറഞ്ഞ ദൈവദാസൻ പറയുവാണ്, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് വേണം. ആ കർത്താവ് യേശുവിന് വേണ്ടി ജീവിച്ച വ്യക്തി പറയുകയാണ്, ഇനി എനിക്ക് കർത്താവിനെ അറിയണം. ദൈവമക്കളെ, നമുക്കും ഇതേപോലുള്ള ആഗ്രഹങ്ങളായി തീരട്ടെ നമ്മുടെ ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ പറയുവാണ്, ഇവരെ സഹോദരന്മാരോട് പറയുവാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു രക്ഷിതായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പൗരത്വം എവിടെയാണ്? ഈ ഭൂമിയിലെ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളല്ല നമ്മുടെ നമ്മുടെ നമ്മുടേത്. നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം സ്വർഗത്തിലായി, കാരണം നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. ആ കർത്താവ് യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്താണ് കർത്താവ് നമ്മോട് ചെയ്യുന്നത്? നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായിത്തീരും. ഈ മൂന്നാം അദ്ദേഹത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? നമുക്കറിയാം ട്രൂ സാൽവേഷൻ എന്താണ്. There is three tenses for salvation: past, present and future. Justification, sanctification and glorification. ഇതാണ് ഒരു ക്രിസ്തീയനിയുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്ത് കർത്താവ് നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നും വിടുവിച്ച് നമ്മളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? We are not perfect yet. We are sanctifying by the power of the Holy Spirit day by day. Every day nammal sanctify cheyidukondirikkuvana. Aa Kristuvinte rathathal nammal oro divasavum nammal sanctify cheyyunnu. Adu kayin endaa nammal aa glorification lekku nammal povanad aagrahikkunnu. Adana the fullness of salvation. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തു. It is a promise. It is a promise. Therefore, adugonde, my brethren, dearly beloved and longed for, my joy and crown, I stand fast in the Lord, my dearly beloved. I stand fast. The samayangalil poi enne avar parayana ey kartavil nilinnukkuven adugonde ennu paranju kaniṭṭu pinne parayana ingane adugonde ide ee rendu vaakkal undu. വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ. ദെർഫോർ ദെന എഴുതിയിരിക്കുന്നു ഇങ്ങനെ, സോ എന്നുള്ള വാക്ക്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? എന്ത് ചെയ്യണം? ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? കർത്താവിൽ നിലനിൽക്കുവിൻ പ്രിയമുള്ളവരെ. കർത്താവിൻ ഏക ചിന്തയോടിയിരിപ്പിൻ. അവിടെ രണ്ട് സഹോദരിമാർ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്.
ആ സഹോദരിമാരോട് പറയുവാണ്, നിങ്ങൾ ഏകചിന്തയുള്ളവരായിരിക്കുവിൻ. മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടി ഒരു സഹോദരനെയും അവിടെ ഏതെങ്കിലും യോ ഫെല്ലോ എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ അതേ താല്പര്യമുള്ള വ്യക്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യോ ഫെല്ലോ അല്ലെങ്കിൽ ടു കമ്പാനിയൻ, അതിന് മൂന്നാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സാക്ഷാൽ എണ്ണയാളി ആയുള്ളവരെ അതിന്റെ യോക് ഫെല്ലോ എന്നാണ്. ആ യോക് ഫെല്ലോ എന്ന് പറയുന്ന, യോക്ക് എന്ന് പറയാൻ നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും, ഇല്ലയോ? നമ്മുടെ കാളുകളെല്ലാം മുഴുകാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഇത്. അപ്പൊ ഒരു കാള മാത്രം നടക്കുവാണെങ്കിൽ നടക്കത്തില്ല, ഇല്ലയോ? അപ്പൊ രണ്ട് കാള. അപ്പൊ പൗലോസിനെ പോലെ തന്നെ ഉള്ള ആ യോക് ഫെല്ലോട് പറയുവാണ് അവരെ പ്രബോധിപ്പിക്കുക, അവരെ ചീത്ത പറയാന പറയുന്നത്. ആ ദൈവദാസന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു, ആ ദൈവദാസനെ പറയാൻ വരുന്നു, നിങ്ങൾ ഇങ്ങനെയല്ല നടക്കേണ്ടത്, നിങ്ങൾ എന്താ ഇത്രയും നാളായിട്ട് എന്നും പറഞ്ഞ് ആ അവിടെയുള്ളവരെ ചീത്ത പറയാൻ വരുന്നു. പക്ഷേ അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, അതിന് നാലാമത്തെ വാക്യം പറയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടുന്നില്ല, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങൾ ഹൃദയങ്ങളെയും നിനങ്ങളെയും ക്രിസ്തു യേശുവിൽ കാക്കും. യു മസ്റ്റ് ഹാവ് ദിസ്, യു മസ്റ്റ് ഹാവ് ദിസ്. സ്റ്റാൻഡ് ഫാസ്റ്റ്, സ്റ്റേ ഫാസ്റ്റ്. Have the same mind, same attitude. നമ്മൾ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പലതും വന്നേക്കാം, പല പ്രതികൂലങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, വിശ്വാസം തളർത്തുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ വന്നേക്കാം, ഭൗതികമായും ആത്മീയമായും നിങ്ങളെ തളർത്താൻ ഞാൻ പറഞ്ഞുള്ള ഒരു പ്രതിയോഗിയുണ്ടെന്ന് അവൻ നിങ്ങളുടെ മുമ്പിൽ ഇട്ടേക്കാം. പക്ഷെ അവിടെയെല്ലാം യു മസ്റ്റ് ഡു വൺ തിങ്, സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ഹാവ് എ സെയിം മൈൻഡ് ആൻഡ് ഓൾവേസ് റിജോയ്സ്. വാട്ട് ഡസ് ഇറ്റ്